നമസ്കാരം. സയൻസ് ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. നോവാവാക്സ് എന്ന കമ്പനി പുതിയ ഒരു വാക്സീനുമായി പുറത്തെത്തിയിരിക്കുന്നു. പുതിയ വാക്സിൻ അവർ നിർമ്മിച്ചത് താമസിയാതെ ജനങ്ങളിലെത്തും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പ്രോട്ടീൻ വാക്സീനാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോഴുള്ള വാക്സിൻ ഒന്നെങ്കിൽ RNA ആണ് അല്ലെങ്കിൽ DNA ആണ്. പ്രോട്ടീൻ കൊണ്ടുള്ള വാക്സീനാണ് ഇത്. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി നിർമ്മിച്ചെടുക്കും എന്നുള്ളതാണ് പ്രത്യേകത. 90% എഫിഷ്യൻ്റാണ്. വളരെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള പുതിയ വാക്സിനാണ് നോവാവാക്സ് പുറത്തിറക്കാൻ പോകുന്നത്. 1.1 ബില്യൺ ഡോസസ്സാണ് ആദ്യം തന്നെ ഇവ പുറത്തിറക്കുന്നത്. ഇന്ത്യയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുചേരുന്നുണ്ട്. പതിവ് പോലെ G7 രാജ്യങ്ങൾ ഒന്നിച്ചു ചേരുന്നു അവിടെയെല്ലാം ഇവ ലഭ്യമാക്കാൻ വേണ്ടി. അപ്പോൾ വളരെ ഫലപ്രദമായ വാക്സീനാണ് നോവാവാക്സിൻ. നോവാവാക്സ് എന്ന കമ്പനിയുടെ പ്രോട്ടീൻ വാക്സിൻ ഉടൻ പുറത്തിറങ്ങുകയാണ്. ധാരാളം ഡോസുകളാണ് നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്. മൂന്നാമതൊരു ഡോസ് വാക്സിൻ ആവശ്യമാണോ? ആവശ്യമാണെന്നാണ് ചില പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ആവശ്യമാണെന്ന് മാത്രമല്ല, വളരെ ഫലപ്രദവുമാണ്. അത് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വളരെ കുറയ്ക്കുന്ന രോഗികളിൽ, കുറയ്ക്കേണ്ട ആവശ്യം വരുന്ന രോഗികളിൽ മൂന്നാമതൊരു വാക്സിൻ ചിലപ്പോൾ ആവശ്യമായി വരും. അത് നല്ലതാണ്, ഫലപ്രദമാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നിങ്ങൾക്ക് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ ശക്തിയെ വളരെ കുറയ്ക്കുന്ന പതിവുണ്ട്. മരുന്നുകൾ കൊണ്ട് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മൂന്നാമത് ഒരു വാക്സിൻ ഫലപ്രദമാണ്, വലിയ ഗുണം ചെയ്യും എന്നാണ് പുതിയ അറിവ്. അമേരിക്കയിൽ നിർമ്മിച്ച ഒരു വലിയ മാഗ്നറ്റ് കാന്തം ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രാൻസിലേക്ക് നീങ്ങുന്നു. എന്തിനു വേണ്ടി? പുതിയ ഫ്യൂഷൻ റിയാക്ടർ ഫ്രാൻസിൽ അവർ നിർമ്മിച്ചു തുടങ്ങുകയാണ്. ഫ്യൂഷൻ റിയാക്ടർ പുതിയ തരത്തിലുള്ള എനർജി നിർമ്മിച്ചെടുക്കാനുള്ള സംരംഭമാണ്. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിൽ പല മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും എനർജി നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഭാവിയിൽ എനർജി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ഫിഷൻ മൂലം ആയിരിക്കും എന്നുള്ളതാണ് പുതിയ ഒരു അറിവ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അതിശക്തമാർന്ന ഒരു കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റാണ് ഇപ്പോൾ ഫ്രാൻസിലേക്ക്, അമേരിക്കയിൽ നിന്ന് ഫ്രാൻസിലേക്ക് എത്തപ്പെടുന്നത്. താമസിയാതെ അവിടെ എത്തുന്നതാണ്. നിയാണ്ടർത്തൽ മനുഷ്യർ 40,000-50,000 കൊല്ലങ്ങൾക്ക് മുൻപ് ഇല്ലാതെയായതാണ്. ഭൂമുഖത്തു നിന്ന് മാറിപ്പോയവരാണ് നിയാണ്ടർത്തൽ മനുഷ്യർ. നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരാണ് അവർ. നിയാണ്ടർത്തൽ മനുഷ്യരുടെ സമൂഹ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നു. സൈബീരിയയിലെ ഒരു ഗുഹയിൽ നിന്ന് കിട്ടിയ ഫോസിലുകൾ. നിയാണ്ടർത്തൽ മനുഷ്യർ അച്ഛനും മക്കളും അമ്മയും ഇവരെല്ലാം കൂടി ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നാണ് ഈ ഫോസിൽ തെളിയിച്ചിരിക്കുന്നത്. കാരണം ആ ഗുഹയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പല ഫോസിൽ അസ്ഥികൂടങ്ങളാണ്, സ്കെൽറ്റൽ ഫോസിൽസാണ്. അതിൽ അച്ഛൻ്റെയും മകളുടെയും എല്ലുകളാണ് കിട്ടിയിരിക്കുന്നത്. അത് DNA അനാലിസിസ് വഴി തെളിഞ്ഞിരിക്കുന്നു അച്ഛനും മകളും ആണെന്നുള്ളത്, അവരുടെ DNAയിലുള്ള സാമ്യം കൊണ്ട്. അപ്പോൾ അച്ഛൻ കൂടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്, അമ്മയോടൊപ്പം അച്ഛനും കൂടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് തെളിവ്. അതൊരു വൻപൻ കുതിച്ചുചാട്ടമാണ് നിയാണ്ടർത്തൽ മനുഷ്യരുടെ സമൂഹ ജീവിതത്തെക്കുറിച്ച്. അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും അടങ്ങുന്ന കുടുംബം അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, നിയാണ്ടർത്തൽ മനുഷ്യരുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുതിയ അറിവ്. തലച്ചോറിലെ ഗ്രേ മാറ്റർ, തലച്ചോറിലെ വൈറ്റ് മാറ്റർ, ഇവ രണ്ടിനെ കുറിച്ചുള്ള അറിവുകൾ ധാരാളം നമുക്കുണ്ട്. മിക്കവാറും ഗ്രേ മാറ്ററിനെ കുറിച്ചാണ് കൂടുതൽ അറിവ്. കാരണം ഗ്രേ മാറ്റർ തലച്ചോറിലെ ന്യൂറോണുകളുടെ അവയുടെ പ്രധാന കോശഭാഗം, അവയുടെ തല എന്ന് വേണം പറയാൻ. അവയുടെ തലകളെല്ലാം കൂടെ വെച്ചിരിക്കുന്ന ഇടമാണ് ഗ്രേ മാറ്റർ. അതാണ് ബുദ്ധിയുടെയും ആലോചനയുടെയും അറിവിൻ്റെയും കേന്ദ്രം, തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ കേന്ദ്രം ഗ്രേ മാറ്റർ ആണ്. കോർട്ടെക്സ് ഒരു ലെയറാണ് തലച്ചോറിന് പുറമേ ഉള്ളത്, ഏറ്റവും പുറമേ ഉള്ളതാണ്. അകത്തുള്ള വയറിങ്ങാണ് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ എന്ന് വെച്ചാൽ അവ
മരിച്ചു കഴിഞ്ഞ് നമ്മുടെ തലച്ചോറ് പരിശോധിക്കുമ്പോൾ അവർക്ക് വെളുത്ത നിറമാണ്. കാരണം കൊഴുപ്പുകൾ കൊണ്ടുള്ള ആവരണമാണ് അവിടെയുള്ളത്. അവിടെയുള്ളത് മുഴുവൻ ന്യൂറോണുകളുടെ ആക്സോണുകളാണ്, എന്നുവെച്ചാൽ ഇലക്ട്രിക് വയറുകളാണ്. ഇലക്ട്രിസിറ്റിയാണ് ന്യൂറോണുകൾക്കൂടെ പായുന്നത്. അപ്പോൾ ന്യൂറോണുകളുടെ ഒരു നീണ്ട തന്തുവാണ്, ന്യൂറോണിൻ്റെ നീണ്ട തന്തുവാണ് ആക്സോൺ. ആക്സോണിനെ കൊഴുപ്പ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു വെളുപ്പ് നിറമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയും. വൈറ്റ് മാറ്ററിന് കൂടുതൽ സാങ്കത്യമുണ്ടെന്ന് ഇയാൾ കണ്ടുപിടിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് അവയുടെ ജനറ്റിക്സ് പലതും വെളിവായിരിക്കുന്നു. ജീനുകൾ എന്തൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് വൈറ്റ് മാറ്റർ കൂടുതൽ ഫങ്ഷൻസ് തലച്ചോറിൽ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് പുതിയ അറിവ്. അൽസൈമേഴ്സ് ഡിസീസ്, സ്ട്രോക്ക്, ഓട്ടിസം ഇതുപോലെയുള്ള പല അസുഖങ്ങളുടെയും ചില കാരണങ്ങൾ ഈ വൈറ്റ് മാറ്ററിൽ വരുന്ന മാറ്റങ്ങളാണ്, അവയുടെ ജീനുകളിൽ വരുന്ന മാറ്റങ്ങളാണ് എന്നുള്ളതാണ് പുതിയ അറിവ്. നേരത്തെ വെറും ഇലക്ട്രിക് വയറുകളുടെ സങ്കേതങ്ങൾ മാത്രം ആയിരുന്നു എന്ന് കരുതിയിരുന്ന വൈറ്റ് മാറ്റർ ഇപ്പോൾ പല പ്രയോഗ രീതികളിലും പല വിനിയോഗങ്ങളിലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പുതിയ അറിവ്. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം, ഒരേ ഒരു മ്യൂട്ടേഷൻ കൊണ്ട് ഒരു ഡി എൻ എയിലുള്ള ഒരു ന്യൂക്ലിയോടൈഡ് മാത്രം മാറുന്നത് കൊണ്ട് വരുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്യാൻ, ആ തെറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എല്ലിൻ്റെ മജ്ജയിൽ ബോൺ മാരോയിലാണ് കോശങ്ങൾ, രക്തത്തിലെ കോശങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. ആ ബോൺ മാരോ കോശങ്ങൾ പുറത്തെടുത്ത് അതിൽ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിടം മാറ്റിയെടുക്കാൻ സാധ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. എലികളിൽ കൃത്യമായിട്ട് ഇത് തെളിഞ്ഞിരിക്കുന്നു. ഇത് ഈ പരീക്ഷണം വിജയകരമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയ്ക്ക് അധികം താമസിയാതെ വളരെ നല്ല ഒരു ജനറ്റിക് ചികിത്സ അധികം താമസിയാതെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അനുമാനം. ആസ്മയ്ക്കെതിരെ ഒരു വാക്സിൻ, ഒരു കുത്തിവെപ്പ് ചിലപ്പോൾ നമുക്ക് ലഭിച്ചേക്കും അധികം താമസിയാതെ. പുതിയ കണ്ടുപിടുത്തമാണ്. ആസ്മ ഉണ്ടാകുമ്പോൾ സൈറ്റോകൈൻ എന്നൊരു പ്രോട്ടീൻ നമ്മുടെ രക്തത്തിലുള്ള പ്രതിരോധത്തിന് വേണ്ടി നമ്മളെ തയ്യാറാക്കുന്ന ചില പ്രോട്ടീനുകളാണ് സൈറ്റോകൈൻ. ഈ സൈറ്റോകൈൻ രണ്ട് പ്രോട്ടീൻ കൊണ്ടാണ് പ്രധാന, സൈറ്റോകൈൻ പ്രധാനമായിട്ടും രണ്ട് പ്രോട്ടീനുകളാണ് ഇൻ്റർലോക്കിൻ 3, ഇൻ്റർലോക്കിൻ 4 എന്നിവ. അപ്പോൾ ഇവയ്ക്കെതിരെ ഇവയുടെ ആക്ടിവിറ്റി ഇവയുടെ പ്രയോഗം കുറച്ച് മിതമാക്കാൻ വേണ്ടി ആൻറ്റിബോഡികൾ ഉപയോഗിക്കാം എന്നുള്ളത് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർലോക്കിൻ 3, ഇൻ്റർലോക്കിൻ 4 ഇവ രണ്ടും കൂടെ ഒന്നിച്ച് യോജിച്ച് ഒരു തന്മാത്ര ഉണ്ടാക്കിയിട്ട് അതിനെതിരെ ആൻറ്റിബോഡി നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് പുതിയ തന്ത്രം. ആസ്മയ്ക്കെതിരെ അങ്ങനെ ഒരു കുത്തിവെപ്പ് സാധ്യമാകാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. ആസ്മ രോഗികൾക്ക് മറ്റൊരു പുതിയ ചികിത്സാ സമ്പ്രദായം ഇതോടെ ലഭ്യമാകും എന്നുള്ളതാണ് അനുമാനം. ദൃശ്യമാകുന്നത് അദൃശ്യമാക്കാൻ സാധ്യമാണ്, സാധ്യമാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. അയൺ റിച്ച് സെറാമിക് എന്ന് വെച്ചാൽ അയൺ, ഇരുമ്പ് ധാരാളമുള്ള സെറാമിക് റോഡുകൾ, കമ്പികൾ ഒരു പ്രത്യേക വിന്യാസത്തിൽ നിർമ്മിച്ചെടുത്തിട്ട് മൈക്രോവേവ് റേഡിയേഷൻ അവയിൽ പതിപ്പിച്ചാൽ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ വയ്യാതെയാകുകയാണ്. അവയില്ല എന്നുള്ളത്, വാതിലുള്ളിടത്ത് വാതിലില്ല എന്ന് തോന്നുക, വാതിലില്ലാത്തടത്ത് വാതിലുണ്ടെന്ന് തോന്നുകയും അങ്ങനത്തെ മായാജാലങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ദൃശ്യമായത് അദൃശ്യമാക്കാനുള്ള ഒരു വഴി അയൺ കണ്ടെയ്നിങ് സെറാമിക് റോഡുകളും മൈക്രോവേവ് റേഡിയേഷനും കൂടെ നിർമ്മിച്ചെടുക്കുകയാണ്. ദൃശ്യമായത് അദൃശ്യമാക്കാനുള്ള പുതിയ വഴി. ഗ്രേ വെയിൽ, തവിട്ട് നിറത്തിലുള്ള തിമിംഗലം, ഏറ്റവും വലിപ്പമുള്ള തിമിംഗലങ്ങളിൽ ഒരു വകുപ്പ് ഉൾപ്പെടുന്നതാണ് ഗ്രേ വെയിൽ അല്ലെങ്കിൽ തവിട്ട് തിമിംഗലം. തവിട്ട് തിമിംഗലം ധാരാളം മൈലുകൾ, ധാരാളം കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. റഷ്യയുടെ തീരത്ത് കാണുന്ന ഗ്രേ വെയിലുകൾ, ഗ്രേ തിമിംഗലങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കാണപ്പെടുന്നത്, അതായത് തിമിംഗലങ്ങൾ കാണപ്പെടുന്നത് ആഫ്രിക്കയുടെ നമീബിയയ്ക്കടുത്തുള്ള ദ്വീപിലെ അതിനടുത്തുള്ള കടലിൽ കാണപ്പെടുന്നു. അതേ തിമിംഗലം തന്നെ 27,000 കിലോമീറ്ററുകളാണ്
അവ സഞ്ചരിക്കുന്നത്, എന്തിനാണ് ഇത്ര ദൂരം അവ സഞ്ചരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിവായിട്ടില്ല. പക്ഷേ 27,000 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ട് ഈ തവിട്ട് തിമിംഗലങ്ങൾ. കാരണം എന്തെന്നറിയില്ല, അജ്ഞാതമായിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ചില അസുഖങ്ങൾ വന്നാൽ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുണ്ട്. പലപ്പോഴും വരുന്നത് വളരെ അപൂർവമായ അസുഖങ്ങളുമായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് തെളിഞ്ഞിരിക്കുന്നത് അവരുടെ DNA അനലൈസ് ചെയ്യുക, അവരുടെ ജീനോം മുഴുവൻ DNAയും സീക്വൻസ് ചെയ്യുക, എന്താണ് അവരുടെ കണ്ണുകൾ എങ്ങനെയാണ്, അത് കണ്ണുകളുടെ വിന്യാസം മുഴുവൻ അറിയുക, അതിൽ നിന്നും അവർക്ക് എന്ത് അസുഖമാണ് എന്നുള്ളത് പെട്ടെന്നറിയാം. 3 ദിവസത്തിനകം അറിയാമെന്നാണ് പുതിയ കണക്കുകൂട്ടൽ. സാധാരണ കുഞ്ഞുങ്ങളുടെ അസുഖം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്, പലപ്പോഴും അപൂർവ അസുഖങ്ങളുമായിരിക്കും. അപ്പോൾ ഈ ജീൻ, ഈ DNA സീക്വൻസിങ് കൊണ്ട് DNAയുടെ കണ്ണുകൾ കൃത്യമായി മനസ്സിലാക്കപ്പെടുമ്പോൾ എന്താണ് അവരുടെ അസുഖം എന്ന് തെളിയുകയാണ് പുതിയ കണ്ടുപിടുത്തമാണ്. ആൽഫ വേരിയൻറ്റ് ഇപ്പോൾ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലുമുള്ള തീവ്രമായിട്ടുള്ള ഒരു കോവിഡാണ് B.1.1.7 ആൽഫ വേരിയൻറ്റ്. വളരെ പെട്ടെന്നാണ് ഇവ പകരുന്നത്. പകർന്നു കഴിഞ്ഞാൽ കോവിഡ് അസുഖം വളരെ തീവ്രമാണ് താനും B.1.1.7 വേരിയൻറ്റ്. അതിൻ്റെ ഒരു കാരണം കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു നേരത്തെ അറിയാവുന്ന ഒരു കാരണം B.1.1.7 ഈ ആൽഫ വേരിയൻറ്റ് വളരെ കൃത്യമായി നമ്മളുടെ കോശങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു എന്നുള്ളത്, വളരെ ഗാഢമായി പറ്റിപ്പിടിക്കുന്നു എന്നുള്ളത് നേരത്തെ അറിവുണ്ട്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അവ മറ്റൊരു സൂത്രപ്പണി ചെയ്യുന്നു, അതുകൊണ്ടാണ് ഈ അസുഖം തീവ്രമാകുന്നത് എന്ന് വെച്ചാൽ, നമ്മളെ ഒരു വൈറസ്, നമ്മുടെ കോശങ്ങളെ വൈറസ് ബാധിക്കുമ്പോൾ, പ്രത്യേകിച്ചും രക്തത്തിലുള്ള കോശങ്ങളെ വൈറസ് ബാധിക്കുമ്പോൾ, രക്തത്തിലുള്ള കോശങ്ങൾ ഇൻറ്റർഫീറോൺ എന്ന പ്രോട്ടീൻ നിർമ്മിച്ചെടുത്ത് വൈറസ് ബാധിച്ച കോശങ്ങളെ വൈറസ് ഉൾപ്പെടെ കോശങ്ങളെ കൊന്നുകളയാറാണ് പതിവ്. ഇൻറ്റർഫീറോൺ എന്നൊരു പ്രോട്ടീൻ നിർമ്മിച്ചെടുത്ത് കൊന്നുകളയുകയാണ് കോശങ്ങളെ, ഇൻഫെക്റ്റഡ് സെൽസിനെ കൊന്നുകളയുകയാണ്. പക്ഷേ ഈ പുതിയ വേരിയൻറ്റ് വൈറസ് മിടുക്ക് കാണിക്കുകയാണ്. ഈ ഇൻറ്റർഫീറോൺ നിർമ്മിതി വളരെ കുറഞ്ഞ രീതിയിലാക്കുകയാണ്, തുലം ഇല്ലാതെയാക്കുകയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ കോശങ്ങൾ, നമ്മുടെ കോശങ്ങളിലെ പ്രതിരോധത്തിനുള്ള ഒരു വഴിയാണ് ഇൻറ്റർഫീറോൺ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത്. ആ ഇൻറ്റർഫീറോൺ നിർമ്മിതിയെ ഈ പുതിയ മ്യൂട്ടൻ്റ് മിക്കവാറും ഇല്ലാതാക്കുന്നു എന്നാണ് പുതിയ അറിവ്. മരങ്ങളിലുള്ള ചില എലികളുണ്ട്, ട്രീ മൈസ് എന്ന് പറയും. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടുകയാണ്, അങ്ങനെയാണ് അവയുടെ ജീവിത രീതി. വവ്വാലുകളെ പോലെ ഇക്കോലൊക്കേഷൻ അല്ലെങ്കിൽ പ്രതിധ്വനികൾ കൊണ്ട് അവർ ശബ്ദവീശികൾ ഉണ്ടാക്കിയിട്ട് അവ തിരിച്ച് പ്രതിധ്വനി അല്ലെങ്കിൽ ഇക്കോ ആയി വരുമ്പോൾ അതുകൊണ്ട് മുൻപിലുള്ള വസ്തുക്കൾ കാണുക, അതിനെക്കുറിച്ച് അറിയുക എന്നുള്ള, വവ്വാലുകൾക്ക് മാത്രം ഉണ്ട് എന്ന് തെളിഞ്ഞ ഒരു സിദ്ധിവിശേഷമാണ് ഇത്. പക്ഷേ ഇപ്പോൾ ട്രീ മൈസ് മരത്തിലുള്ള എലികൾക്കും ഇവ ഈ എബിലിറ്റി, ഇതിനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദവീജികളാണ് ഇവ നിർമ്മിക്കുന്നത്. നമുക്ക് കേൾക്കാൻ വയ്യ. അതിൻ്റെ പൾസ് റേറ്റ് മാറ്റുകയാണ്, അത് പുറപ്പെടുവിക്കുന്നതിൻ്റെ റേറ്റുകൾ മാറ്റിയാണ് ഇവ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ മുമ്പിലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വവ്വാലുകളെ പോലെ പരിണാമത്തിൻ്റെ സമാന്തരമായിട്ടുള്ള ഒരു പരിണാമം ഇവയിൽ സംഭവിച്ചിട്ടുണ്ട്. ചെവിക്കുള്ളിലുള്ള ടിംപാനിക് ബോണിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മാറ്റമാണ് ഇത്. ഇതുപോലെയുള്ള ശബ്ദവീജികളെ മനസ്സിലാക്കാൻ ഈ ജീവികളെ സഹായിക്കുന്നത്. പ്രെസ്റ്റിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ട്, വവ്വാലുകളിലുമുണ്ട് പ്രോട്ടീൻ. ഈ ട്രീ മൈസ് മരത്തിലുള്ള എലികളിലുമുണ്ട് ഈ പ്രത്യേക പ്രോട്ടീൻ, പ്രെസ്റ്റിൻ പ്രോട്ടീൻ. കൺവേർജൻ്റ് എവല്യൂഷൻ അല്ലെങ്കിൽ ഒരേ പരിണാമം വ്യത്യസ്ത ജീവികളിൽ പല കാലഘട്ടങ്ങളിലായി നടക്കുന്നതാണ് കൺവേർജൻ്റ് എവല്യൂഷൻ. അങ്ങനെ നടന്ന ഒരു പരിണാമത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എക്കോലൊക്കേഷൻ, പ്രതിധ്വനികൾ കൊണ്ട് മുൻപിലുള്ള കാര്യങ്ങളും സ്വന്തം ഇടവും കണ്ടുപിടിക്കുന്ന പ്രത്യേക സിദ്ധിവിശേഷം, ട്രീ മൈസ്. DNA ടെസ്റ്റ് കൊണ്ട് കോവിഡ് എത്ര തീവ്രതരമാണെന്ന് അറിയാൻ സാധിക്കും എന്നുള്ളത് ഒരു പുതിയ അറിവാണ്.
നിങ്ങളുടെ ഡി എൻ എയുടെ സമഗ്രമായ പരിശോധനയിൽ നിന്നും നിങ്ങൾക്ക് കോവിഡ് വന്നെങ്കിൽ അത് വളരെ തീവ്രമായിട്ടാണോ വരാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ അത്രേ പുതിയ അറിവാണ്. ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ തീവ്രതരമായ ഗുരുതരമായ ഒരു ബ്രസ്റ്റ് ക്യാൻസറാണ് ടി എൻ ബി സി എന്ന് പറയുന്ന ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. അതിനെ നേരിടാൻ ഒരു പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. അവയുടെ കോശങ്ങളിലെ ഡി എൻ എ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. അഡെനിൻ എന്ന ഡി എൻ എയിൽ നാല് തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളുണ്ട്. ഈ നാലെണ്ണം കൊണ്ട് ആണ് ഡി എൻ എ നിർമ്മിക്കുന്നത്. അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമീൻ. അതിൽ അഡെനിൻ എന്നുള്ള ന്യൂക്ലിയോടൈഡിനെ മാറ്റിയെടുത്താൽ ഈ കോശങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ്. അപ്പോപ്റ്റോസിസ് എന്നൊരു പ്രതിഭാസമുണ്ട്, കോശങ്ങൾ സ്വയം ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ സ്തനാർബുദത്തിലുള്ള ക്യാൻസർ കോശങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ, അഡെനിൻ എന്നുള്ള മാറ്റിയെടുത്താൽ അവ ആത്മഹത്യയിലേക്ക് തിരിയും. അങ്ങനെ ആ ക്യാൻസറിനെ നമുക്ക് നേരിടാം, ക്യാൻസർ കോശങ്ങൾ സ്വയം നശിച്ചുകൊള്ളും എന്നാണ് പുതിയ അറിവ്. പെറ്റൂണിയ എന്ന പൂക്കൾ അതിഭംഗിയുള്ളവയാണ്, പക്ഷേ കടും ചുവപ്പ് നിറം അവയിൽ കാണാറില്ല. ഇപ്പോൾ കടും ചുവപ്പ് നിറമുള്ള പെറ്റൂണിയ ലാബിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. ആന്തോസയാനിൻ എന്നൊരു വർണ്ണവസ്തുവാണ് കടും ചുവപ്പ് നിറം അവയ്ക്ക് നൽകുന്നത്, പെറ്റൂണിയ പൂക്കൾക്ക്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ആന്തോസയാനിൻ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ജീനുകളെ ചെറിയ രീതിയിലൊന്ന് മാറ്റിയാൽ മതി, അപ്പോൾ ആന്തോസയാനിൻ കൂടുതലായിട്ട് നിർമ്മിച്ചെടുക്കും. അപ്പോൾ ചെടികൾ അതാണ് ചെയ്യുന്നതെന്നാണ്. അവയുടെ വർണ്ണവസ്തുക്കൾ നിർമ്മിക്കുന്ന ജീനുകളെ, ആ ജീനുകളുടെ പ്രവർത്തനത്തെ തരാതരമായി മാറ്റിയെടുക്കുകയാണ്. പല നിറങ്ങൾ അങ്ങനെയാണ് ആ പൂവുകൾക്ക് ലഭിക്കുന്നത്. പെറ്റൂണിയയുടെ ചുവപ്പ് നിറം ഇപ്പോൾ ലാബിൽ നിർമ്മിച്ചെടുക്കുന്ന ചുവന്ന പെറ്റൂണിയ, ആന്തോസയാനിൻ നിർമ്മിക്കുന്ന ജീനുകളെ മാറ്റിയെടുത്തിട്ടാണ് ഇത് സംഭവിപ്പിച്ചത്. ഗൂഗിൾ പുതിയൊരു ബ്രെയിൻ മാപ്പുമായി വന്നിരിക്കുന്നു. അതിഗംഭീരമാണ്, കാഴ്ചയ്ക്ക് കൗതുകകരമാണ്. അതൊരു പ്രത്യേക ആപ്പ് വഴി നമ്മൾക്കത് കാണാൻ സാധ്യമാണ്. ബ്രെയിനിലെ, തലച്ചോറിലെ 50,000 ന്യൂറോണുകൾ കൃത്യമായിട്ട് എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗൂഗിൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ 50,000 ന്യൂറോണുകൾ തലച്ചോറ് ന്യൂറോണുകളെ കൊണ്ടാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതിൽ 50,000 എണ്ണം മാത്രമാണ് ഇപ്പോൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ഈ 50,000 ന്യൂറോണുകൾ 130 മില്യണോളം കണക്ഷനുകളാണ് നിർമ്മിക്കുന്നത്. അവ തമ്മിൽ, തന്തുക്കൾ തമ്മിലുള്ള ഇലക്ട്രിക് വയറിംഗ് കൊണ്ടുള്ള കെട്ടുപിണയിലാണ് തമ്മിൽ തമ്മിലുള്ള സന്ദേശങ്ങൾ. ഈ 50,000 ന്യൂറോണുകൾ 130 മില്യൺ കണക്ഷനുകളാണ്, ഇലക്ട്രിക് കണക്ഷനുകളാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു മാപ്പ് ഗൂഗിൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. അത് ഗൂഗിളിൻ്റെ ഒരു സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഗംഭീരമാണ്, നിറം കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ എപ്രകാരം വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് കാണാൻ സാധ്യമാണ്. ഇപ്പോൾ പുതിയ ശാസ്ത്ര വാർത്തകളുമായി ഉടൻ കാണാം. നമസ്കാരം. സയൻസ് ടുഡേ.